കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിൽ കൗതുകവും വിജ്ഞാനവും പകരുന്ന കാഴ്ചയാകുന്നു. ചിത്രകലാ അധ്യാപകനായ ഒ കെ ബിജുവാണ് ചരിത്ര മതിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ കുഞ്ഞിമംഗലത്തിന്റെ പ്രാദേശിക ചരിത്രം ഈ ചരിത്ര മതിലിലൂടെ അടുത്തറിയാൻ സാധിക്കും. സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും കുഞ്ഞിമംഗലം പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച്, വെങ്കല പൈതൃക ഗ്രാമത്തിന്റെ കലാ സാംസ്കാരിക തനിമയെക്കുറിച്ച് ഒക്കെയും ചരിത്രത്താളിൽ നിന്നെന്ന പോലെ ഇവിടെ നിന്നും വായിച്ചെടുക്കാം. സ്കൂളിലെ പൂർവ്വ അധ്യാപകരാണ് ഇത്തരമൊരാശയം മുന്നോട്ട് വച്ചത്. അത് ഈ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ഒ കെ ബിജുമാഷ് ശിരസ വഹിച്ചു. ദിവസങ്ങളുടെ കണക്ക് വെക്കാതെ രാപ്പകൽ പണിയെടുത്താണ് സ്കൂൾ തുറക്കുമ്പോഴേക്കും പണികളെല്ലാം തീർത്തത്. ഈ ഒരു ചരിത്ര മതിൽ ഈ കുഞ്ഞിമംഗലത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിമംഗലം നമുക്കറിയാം വെങ്കല പൈതൃക ഗ്രാമമാണ്, വെങ്കല ശില്പികളുടെ ഒരു നാടാണ്. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞിമംഗലം സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു മതിലിലൂടെ മതിൽ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വെങ്കല ശില്പികൾ എങ്ങനെയൊക്കെയാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ ദാരുശില്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദാരുശില്പങ്ങളുണ്ട്. പിന്നെ കുഞ്ഞിമംഗലത്തിൻ്റെ ഇതായിട്ടുള്ള മാക്കവും മക്കളും, അതുപോലെ അതിൻ്റെ തോറ്റം, പിന്നെ കുലത്തൊഴിലായ പണ്ട് കാലത്ത് മാത്രം ഉണ്ടായിരുന്ന കയറ് വിരിക്കൽ, അതുപോലെ മൺകല നിർമ്മാണം, ഇതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രകാരന്മാരെയും അതുപോലെ മലയാളത്തിലെ സാഹിത്യകാരന്മാരെയും കവികളെയൊക്കെ പോർട്രേറ്റുകൾ കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് നമ്മൾ കളിമണ്ണ് ഉപയോഗിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സിമൻറ്റ്. അപ്പോൾ വളരെ സ്പീഡിലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. വെങ്കല ശില്പ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കുഞ്ഞിമംഗലം പ്രദേശത്തെ പ്രധാന തെയ്യമായ മാക്കവും മക്കളും ഇവിടുത്തെ പരമ്പരാഗത തൊഴിലുകളായ കയർ പിരിക്കൽ, കളിമൺ പാത്ര ശില്പ നിർമ്മാണം, ദാരുശില്പം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ മലയാള സാഹിത്യത്തിലെ പ്രമുഖരുടെ പോർട്രേറ്റുകളും ശാസ്ത്രജ്ഞരുടെ പോർട്രേറ്റുകളും ഈ മതിലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. സിമെന്റിലാണ് ഈ ശില്പങ്ങളൊക്കെയും നിർമ്മിച്ചിട്ടുള്ളത്. മെറ്റാലിക് പെയിന്റ് അടിച്ചാണ് ഫിനിഷിംഗ് നൽകിയത്. ചരിത്ര മതിലിന്റെ നിർമ്മാണത്തിൽ ബിജുമാഷിന് സഹായവുമായി ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ അശോക് കുമാറും ഉണ്ടായിരുന്നു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ബിജു ഒ കെ സാറിൻ്റെ എത്രയോ മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ചരിത്ര മതിൽ. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരുക്കുന്നത്. നമുക്കറിയാം വടക്കൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് തെയ്യം, കുഞ്ഞിമംഗലത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് മാക്കവും മക്കളും. ഇവിടെ മാക്കത്തിൻ്റെയും മക്കളുടെയും തോറ്റം, അതുപോലെ തന്നെ തെയ്യം, കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമമാണ്. അപ്പോൾ വെങ്കല ശില്പികളുടെ കാര്യങ്ങളൊക്കെ തന്നെയും ആലേഖനം ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ എന്തൊക്കെയാണ് വെങ്കല ശില്പത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ചരിത്രകാരന്മാർ, എഴുത്തുകാർ, അങ്ങനെ നമ്മുടെ കുട്ടികൾ പഠിച്ച് മനസ്സിലാക്കേണ്ടുന്ന പലരും ചരിത്രത്തെ പഠിക്ക് പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ മതിലിൽ ആലേഖനം ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി ബിജു സാർ ഇവിടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഈ നാട്ടുകാർ കണ്ടതാണ്. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് മുഴുവനും അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ പണിയെടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് എന്ന് പറയാൻ പാടില്ല, അശോക് കുമാർ എന്ന് പറയുന്ന ഒരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ പോലും മുഴുവൻ കാര്യങ്ങളും ബിജു സാർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭാവുകങ്ങളും ബിജു സാറിന് നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവമ്പിക്കൊപ്പം കെ എൻ വർഷ.